ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയില് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ബ്രിക്സ് എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിക്സിന്റെ ഇൻഗ്രീഡിയൻസ്, മാനുഫാക്ചർ, ക്ലാസിഫിക്കേഷൻ, ഡിഫെക്ട്സ് ഒക്കറിംഗ് ഇൻ ബ്രിക്സ്, ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ബ്രിക്സ് എന്ന് വിളിക്കുന്നത് മേസൺറി കൺസ്ട്രക്ഷന്റെ ബിൽഡിംഗ് യൂണിറ്റ്സിനെയാണ്. ആർട്ടിഫിഷ്യലി മൗൾഡ് ചെയ്തെടുക്കുന്ന ക്ലേ ബ്ലോക്സിനെ സ്യൂട്ടബിളി ഡ്രൈ ചെയ്ത് ബേൺ ചെയ്ത് അതിനാവശ്യമായ സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ മേസൺറി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രിക്ക് മേസൺറി ആണ് ചീപ്പർ. ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രിക്ക് എർത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് അലൂമിന. അലൂമിനെ ബ്രിക്ക് എർത്തിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്നാണ് അറിയപ്പെടുന്നത്. 20-30% വരെയാണ് അലൂമിന ബ്രിക്ക് എർത്തിൽ ആഡ് ചെയ്യുന്നത്. അലൂമിനയുടെ ഫങ്ഷൻ ബ്രിക്ക് മൗൾഡ് ചെയ്യുന്ന ടൈമിൽ അതിന് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ അലൂമിന കൂടി പോവുകയാണെങ്കിൽ അത് ബ്രിക്സിന്റെ ഷ്രിങ്കേജിനും വാർപ്പിങ്ങിനും കാരണമാകാം. ഈ വാർപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിക്സ് നമ്മൾ ബേൺ ചെയ്ത് വരുമ്പോൾ അതിന്റെ ഷേപ്പ് ബെൻഡ് ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ പോകുന്നതിനെയാണ് വാർപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് സിലിക്ക. സിലിക്കയെ ബ്രിക്ക് എർത്തിന്റെ മേജർ ഇൻഗ്രീഡിയന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 50-60% വരെയും ബ്രിക്ക് എർത്തിൽ സിലിക്ക കണ്ടന്റ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സിലിക്ക ആഡ് ചെയ്യുന്നത് ബ്രിക്സിനെ ബേൺ ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഷ്രിങ്കേജും വാർപ്പിങ്ങും ക്രാക്കിങ്ങും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സിലിക്ക കണ്ടന്റ് കൂടി പോവുകയാണെങ്കിൽ അത് ബ്രിക്സിനെ ബ്രിട്ടിലാക്കാനും സാധ്യതയുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ലൈം. ലൈം 5% താഴെയാണ് ആക്ട് ചെയ്യുന്നത്. ലൈം ഒരു ബൈൻഡിംഗ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നു, കൂടാതെ ഒരു ഫ്ലക്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. എന്താണ് ഈ ഫ്ലക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ ആഡ് ചെയ്ത സിലിക്ക ഫ്യൂസ് ആകണമെങ്കിൽ 1730°C വരെ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കിന്നിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ 350-1100°C വരെയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈം ഈ സിലിക്കയുടെ ഫ്യൂസിംഗ് ടെമ്പറേച്ചർ താഴ്ത്തി കൊണ്ടുവന്ന് കിന്നിന്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ തന്നെ അതിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ലൈമിനെ ഒരു ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ലൈമിന്റെ കണ്ടന്റ് എക്സസ് ആവുകയാണെങ്കിൽ അത് ബ്രിക്ക് മെൽറ്റ് ആകാൻ സാധ്യതയാവുന്നു. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ഓക്സൈഡ്സ് ഓഫ് അയൺ. 5-6% ആണ് അയൺ ഓക്സൈഡ്സ് നമ്മൾ ബ്രിക്ക് എർത്തിൽ ആഡ് ചെയ്യുന്നത്. ഇതിന്റെ ഫങ്ഷൻ ബ്രിക്കിന് ഒരു ബ്രൈറ്റ് റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുക, സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക, കൂടാതെ ഒരു ഫ്ലക്സ് ആയിട്ടും ആക്ട് ചെയ്യുക. അയണിന്റെ കണ്ടന്റ് എക്സസ് ആവുകയാണെങ്കിൽ അത് ബ്രിക്കിനെ ബ്ലൂ കളറാക്കി മാറ്റാനും ഡെഫിഷ്യന്റ് ആണെങ്കിൽ അത് ബ്രിക്കിന് ഒരു യെല്ലോ ടിന്റ് പ്രൊവൈഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് മെഗ്നീഷ്യം. 1-2% മെഗ്നീഷ്യം ആണ് ബ്രിക്ക് എർത്തിൽ ആഡ് ചെയ്യുന്നത്. മെഗ്നീഷ്യ ബ്രിക്സിനൊരു യെല്ലോയിഷ് ടിന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. മെഗ്നീഷ്യയുടെ ഫങ്ഷൻ ബ്രിക്സിന്റെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. എന്നാൽ എക്സസ് ആയി പോവുകയാണെങ്കിൽ ഇത് ബ്രിക്സിന്റെ ഡീകേയിങ്ങിന് കാരണമാകാം. ഇനി ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ASLIM എന്ന ഷോർട്ട് കോഡ് യൂസ് ചെയ്യാം. A for alumina, S for silica, L for lime, I for oxides ഓഫ് അയൺ ആൻഡ് N for magnesium. അടുത്തതായി ബ്രിക്ക് എർത്തിൽ കണ്ടുവരുന്ന ചില ഹാർമ്ഫുൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അയൺ പൈറൈറ്റ്സ് അഥവാ ഫൂൾസ് ഗോൾഡ്. അയൺ ഡൈ സൾഫൈഡ് ആണ് ഈ അയൺ പൈറൈറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അയൺ ഡൈ സൾഫൈഡ് ബ്രിക്ക് എർത്തിൽ പ്രസന്റ് ആണെങ്കിൽ ബ്രിക്സിനെ ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓക്സിഡേഷൻ നടക്കുകയും ക്രിസ്റ്റലൈസേഷനും ബ്രിക്സിന്റെ ഡിസിൻറഗ്രേഷനും ഉണ്ടാകുന്നു. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ആൽക്കലി. ആൽക്കലിയുടെ പ്രസൻസ് ബ്രിക്സിനെ എഫ്ലോറസെൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ എഫ്ലോറസെൻസ്? ബ്രിക്സ് കുറച്ചു നേരം വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തതിന് ശേഷം എയർ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സർഫസിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് പൗഡറിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെയാണ് എഫ്ലോറസെൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഹാർമ്ഫുൾ ഇൻഗ്രീഡിയന്റ് ആണ് പെബിൾസ്. ബ്രിക്ക് എർത്തിലെ പെബിൾസിന്റെ പ്രസൻസും ബ്രിക്സ് ബേൺ ചെയ്ത് വരുമ്പോൾ അതിനെ പോറസ് ആക്കാൻ സാധ്യതയുണ്ട്. വെജിറ്റേഷനോ ഓർഗാനിക് മാറ്ററോ ബ്രിക്ക് എർത്തിൽ പ്രസന്റ് ആണെങ്കിൽ ബ്രിക്സ് ബേൺ ചെയ്ത് വരുമ്പോൾ അത് ബ്രിക്കിനെ പോറസ് ആക്കുന്നു. എഫ്ലോറസെൻസ് എന്ന ഡിഫക്ട് ആൽക്കലൈസിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല അയൺ പൈറൈറ്റ്സിന്റെയും ജിപ്സത്തിന്റെ പ്രസൻസ് കൊണ്ടും ഉണ്ടാകാം. 10%-ൽ താഴെയാണെങ്കിൽ അതിനെ സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്നും 50%-ഓ അതിൽ താഴെയോ ആണെങ്കിൽ അതിനെ മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്നും 15%-ന് മുകളിലാണെങ്കിൽ അതിനെ സിവിയർ എഫ്ലോറസെൻസ് എന്നും വിളിക്കുന്നു. അടുത്തതായി ബ്രിക്സിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഇതില് സോയിലിന്റെ ടോപ്പ് ലെയറിൽ ഒരു 20 cm ഡെപ്തില് ടോപ്പ് ലെയർ റിമൂവ് ചെയ്യുന്നു. ഇതിനെയാണ് അൺസോയിലിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനുശേഷം ആവശ്യമായ സോയില് ഡിഗ് ചെയ്ത് ഹീപ്പ് ചെയ്തിടുന്നു. ഇതിൽ നിന്നും ആവശ്യമില്ലാത്ത ഓർഗാനിക് മാറ്റർ, പെബിൾസ് പോലുള്ള വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നു. ഇതാണ് ക്ലീനിങ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. വെതറിംഗ് എന്ന സ്റ്റെപ്പില് സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി മോൺസൂൺ സീസണിലാണ് ചെയ്യുന്നത്.
ബ്ലെൻഡിങ് എന്ന സ്റ്റെപ്പില് സോയിലിലേക്ക് ഒരു ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് നടത്തുന്നു. അതായത് ബ്രിക്ക് എർത്തിൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം, വാട്ടർ ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുകയും അതിന്റെ ഹാർമോണിയസ് മിക്സിംഗ് നടത്തുന്നു. അടുത്ത സ്റ്റെപ്പായ ടെമ്പറിംഗിലാണ് ബ്രിക്ക് എർത്തിലേക്ക് ആവശ്യമായ വാട്ടർ ആഡ് ചെയ്യുന്നത്. ടെമ്പറിംഗ് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം, നീഡിംഗ് അല്ലെങ്കിൽ പഗ്ഗിംഗ്. നീഡിംഗ് എന്ന സ്റ്റെപ്പില് കാറ്റിലിന്റെ തീറ്റ യൂസ് ചെയ്ത് ഈ ബ്രിക്ക് എർത്തിനെ ചവിട്ടിക്കുഴയ്ക്കുന്നു. ഇത് യൂഷ്വലി സ്മോൾ സ്കെയിൽ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പഗ്ഗിംഗ് എന്ന സ്റ്റെപ്പില് പഗ് മിൽസ് യൂസ് ചെയ്താണ് ഈ ബ്രിക്ക് എർത്തിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് മൗൾഡിംഗ്. ഈ ബ്രിക്ക് എർത്തിനെ മൗൾഡുകളിൽ പ്ലേസ് ചെയ്ത് ബ്രിക്സിന്റെ റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മൗൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ രണ്ടായിട്ട് ചെയ്യാം, ഹാൻഡ് മൗൾഡിംഗ് അല്ലെങ്കിൽ മെഷീൻ മൗൾഡിംഗ്. മൗൾഡിംഗിൽ യൂസ് ചെയ്യുന്ന മൗൾഡുകൾ ബ്രിക്സിന്റെ ആക്ച്വൽ സൈസിനെക്കാട്ടിലും 8-12% കൂടുതലായിരിക്കണം. ഹാൻഡ് മൗൾഡിംഗ് ആയാലും മെഷീൻ മൗൾഡിംഗ് ആയാലും വീണ്ടും രണ്ട് രീതിയിൽ ചെയ്യാം, ഗ്രൗണ്ട് മൗൾഡഡ് അല്ലെങ്കിൽ ടേബിൾ മൗൾഡ്. ഗ്രൗണ്ടിൽ വെച്ചാണ് ബ്രിക്സിനെ മൗൾഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ ഗ്രൗണ്ട് മൗൾഡഡ് എന്നും, ടേബിൾ പോലുള്ള ഒരു ഫ്ലാറ്റ് സർഫസിലാണ് മൗൾഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ ടേബിൾ മൗൾഡഡ് ബ്രിക്സ് എന്നും വിളിക്കുന്നു. ഗ്രൗണ്ട് മൗൾഡിംഗ് മെത്തേഡിൽ 8 മണിക്കൂറിനുള്ളിൽ 750 ബ്രിക്സ് വരെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ക്വാളിറ്റി ഉള്ള ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യാൻ ടേബിൾ മൗൾഡഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് മൗൾഡഡ് ആയാലും ടേബിൾ മൗൾഡഡ് മെത്തേഡ് ആയാലും വീണ്ടും രണ്ട് രീതിയിൽ ചെയ്യാം, സാൻഡ് മൗൾഡിങ്ങും സ്ലോപ്പ് മൗൾഡിങ്ങും. സ്ലോപ്പ് മൗൾഡിംഗ് ആണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഈ മെത്തേഡിൽ മൗൾഡ്സ് ഓരോ പ്രാവശ്യം ബ്രിക്ക് എർത്ത് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തെടുക്കുന്നു. എന്നാൽ സാൻഡ് മൗൾഡിംഗ് മെത്തേഡിൽ സാൻഡോ ആഷോ മൗൾഡ്സിന്റെ ഇന്നർ സർഫസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ബ്രിക്ക് എർത്ത് ആഡ് ചെയ്ത് മൗൾഡ് ചെയ്തെടുക്കുന്നത്. വാട്ടർ കണ്ടന്റിൽ വേരിയേഷൻ വരാത്തതുകൊണ്ട് തന്നെ സാൻഡ് മൗൾഡഡ് മെത്തേഡാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ള ബ്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഷീൻസിന്റെ ഹെൽപ്പോട് കൂടി മൗൾഡ് ചെയ്യുന്നതിനെയാണ് മെഷീൻ മൗൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസ് യൂസ് ചെയ്തും ഡ്രൈ ക്ലേ മെഷീൻസ് യൂസ് ചെയ്തും. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിൽ പേസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ബ്രിക്ക് എർത്തിന്റെ മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. വയർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ വയർ കട്ട് ബ്രിക്സ് എന്ന് വിളിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇതിന്റെ എഡ്ജസും വളരെ ഷാർപ്പ് ആയിരിക്കും. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള ബ്രിക്ക് എർത്ത് മിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡ്രൈ ക്ലേ മെഷീനിലാണ് മൗൾഡ് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് ഹൈഡ്രോളിക് പ്രസ്സിംഗ് എന്ന മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പ്രസ്ഡ് ബ്രിക്സ് എന്നും വിളിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് ഡ്രൈയിങ്. നമ്മൾ മൗൾഡ് ചെയ്തെടുത്ത ബ്രിക്സിലെ ഫ്രീ മോയ്സ്ചർ കണ്ടന്റും ബൗണ്ട് മോയ്സ്ചർ കണ്ടന്റും റിമൂവ് ചെയ്യുക എന്നതാണ് ഡ്രൈയിങ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ട് നാച്ചുറൽ ഡ്രൈയിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 3-10 ദിവസം വരെ ബ്രിക്സിനെ നാച്ചുറലി ഡ്രൈ ചെയ്യാനായിട്ട് ലീവ് ചെയ്യുന്നു. എന്നാൽ ബൗണ്ട് മോയ്സ്ചർ, അതായത് ബ്രിക്ക് എർത്തിന്റെ മോളിക്കുലാർ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഇത് 1-3 ഡേയ്സ് വരെ ടൈം കൺസ്യൂം ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പാണ് ബേണിംഗ്. 350-1100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ റേഞ്ച് ഉള്ള കിൽണികളിലോ ക്ലാമ്പുകളിലോ പ്ലേസ് ചെയ്ത് ബ്രിക്സിനെ ബേൺ ചെയ്തെടുക്കുന്നതാണ് ഈ സ്റ്റെപ്പിൽ നടക്കുക. ഇത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം, പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാമ്പുകളിലോ കിൽണിലോ ആയിട്ട്. ലോ സ്കെയിൽ മാനുഫാക്ചറിങ്ങിനും ലോ ക്വാളിറ്റി മാനുഫാക്ചറിങ്ങിനും ക്ലാമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൈ ക്വാളിറ്റിയും ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനും കിൽണികളാണ് ബേണിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. കില്ല് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് കില്ലും കണ്ടിന്യൂസ് കില്ലും. ബേണിംഗ് ഓപ്പറേഷൻസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് നടക്കുവാണെങ്കിൽ അതിനെ ഇന്റർമീഡിയറ്റ് കില്ലെന്നും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് കില്ലെന്നും വിളിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് കണ്ടിന്യൂസ് കില് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേതാണ് ബുൾ സ്ട്രെഞ്ച് കില്. ഇന്ത്യയിലെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കില്ലാണ് ബുൾ സ്ട്രെഞ്ച് കില്. ഇത് പാർഷ്യലി അണ്ടർഗ്രൗണ്ട് ആണ്, ഇതിനൊരു പെർമനന്റ് റൂഫ് ഉണ്ടാകില്ല. കൂടാതെ ബേണിംഗ് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ഒരു ഒറ്റ ചേമ്പറിലാണ്. ഹോഫ്മാൻ സ്കിൽ അഥവാ ഫ്ലെയിം സ്കില്ലാണ് വേൾഡ് വൈഡ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അബവ് ഗ്രൗണ്ട് ആണ്, പെർമനന്റ് റൂഫിംഗും ഉണ്ടാകും. ടണൽ സ്കില്ലില് ബേണിംഗ് ചേമ്പറിന് മുകളിലായിട്ടാണ് ചിമ്മി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തെടുത്ത ബ്രിക്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് 3.5 ന്യൂട്ടൺ പെർ mm² എങ്കിലും വേണം. വാട്ടർ അബ്സോർപ്ഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് 20%, സെക്കൻഡ് ക്ലാസ് ബ്രിക്സിന് 22% ഉണ്ടായിരിക്കണം. ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റില് ഒരു 20 ബ്രിക്സിനെ ലെങ്ത് വൈസ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിന്റെ ടോട്ടൽ ലെങ്ത് 3800 ± 120 mm വരെ വേണം. വിത്ത് വൈസ് 20 ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിന്റെ ടോട്ടൽ വിത്ത് 1800 mm ± 60 mm എങ്കിലും വേണം.
രണ്ട് ബ്രിക്സ് ഒരുമിച്ച് സ്ട്രൈക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഫിംഗർ നെയിൽ യൂസ് ചെയ്ത് ബ്രിക്സിന്റെ സർഫസിൽ സ്ക്രാച്ച് ചെയ്യുവാണെങ്കിൽ അതിന് ഇംപ്രഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി എഫ്ലോറസൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വാട്ടറിൽ ബ്രിക്സ് ഇമ്മേഴ്സ് ചെയ്തതിനു ശേഷം എയർ ഡ്രൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ എഫ്ലോറസൻസ് ഒന്നും ഗുഡ് ക്വാളിറ്റി ബ്രിക്സിൽ ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി ബ്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ബുൾ നോസ് ബ്രിക്സ്. ബ്രിക്സിന്റെ ഒരു എൻഡ് മാത്രം റൗണ്ടഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ബുൾ നോസ് ബ്രിക്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ബ്രിക്സിന്റെ രണ്ട് എൻഡും കർവ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ കൗ നോസ് ബ്രിക്സ് എന്ന് വിളിക്കുന്നു. അടുത്ത ടൈപ്പാണ് കോപ്പിംഗ് ബ്രിക്സ്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാൾസിന്റെ ഒക്കെ മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് കോപ്പിംഗ് ബ്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, ചാംഫേർഡ് ബ്രിക്, ഹാഫ് റൗണ്ട് ബ്രിക് ആൻഡ് സാഡിൽ ബാക്ക് ബ്രിക്. കോപ്പിംഗ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ചാനൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പേവ്മെന്റ്സിലും ഫ്ലോറിംഗ് ടൈൽസിലും ഒക്കെ ആയിട്ടാണ്. ഇവൻ പ്രൊവൈഡ് ചെയ്യുന്നത് റെയിൻ വാട്ടർ ഒക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടൈപ്പ് ബ്രിക്സ് ആണ് ഹോളോ ബ്രിക്സ് അഥവാ ക്യാവിറ്റി ബ്രിക്സ് അഥവാ സെല്ലുലാർ ബ്രിക്സ്. ബ്രിക്സിനുള്ളിൽ ക്യാവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ ഹോളോ ബ്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആണ് ഹോളോ ബ്രിക്സ്. നോർമൽ ബ്രിക്സിന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഹോളോ ബ്രിക്സിന്റെ വെയിറ്റ് 1/3 ഏ ഉണ്ടാകത്തുള്ളൂ. സ്പീഡി കൺസ്ട്രക്ഷൻ ആണ് ഹോളോ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഹീറ്റ് ഇൻസുലേഷൻ, ഡാം പ്രൂഫ്നെസ്, സൗണ്ട് പ്രൂഫ് മുതലായ പ്രോപ്പർട്ടീസും ഹോളോ ബ്രിക്സിനുണ്ട്. അടുത്ത ടൈപ്പ് ബ്രിക്സ് ആണ് പേവിംഗ് ബ്രിക്സ്. പേവ്മെന്റിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഫ്ലോറിംഗിന് കൺസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ബ്രിക്സ് ആണ് പേവിംഗ് ബ്രിക്സ്. ഇതിൽ അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഹാർഡ്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടെയർ കുറവായിരിക്കും. അടുത്ത ടൈപ്പാണ് പെർഫറേറ്റഡ് ബ്രിക്സ്. ബ്രിക്സിനുള്ളിൽ പെർഫറേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ പെർഫറേറ്റഡ് ബ്രിക്സ് എന്ന് വിളിക്കുന്നത്. പെർഫറേറ്റഡ് ബ്രിക്സിന്റെ വെയിറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇതിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 7 N/mm² ആണ്. വാട്ടർ അബ്സോർപ്ഷൻ 15%ൽ കൂടാനും പാടില്ല. അടുത്തതായി ഫയർ ക്ലേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ബ്രിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ഫയർ ക്ലേ എന്ന് വിളിക്കുന്നത്. ഇത് യൂഷ്വലി കോൾ മൈൻസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നവയാണ്. ഫയർ ക്ലേയെ തന്നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ റെസിസ്റ്റൻസ് ടു ടെമ്പറേച്ചർ. ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേയെ 1482 to 1648 degrees Celsius വരെ റെസിസ്റ്റ് ചെയ്യാം. മീഡിയം ഡ്യൂട്ടി ഫയർ ക്ലേക്ക് 1315 to 1482 degrees Celsius വരെ റെസിസ്റ്റ് ചെയ്യുന്നു. ലോ ഡ്യൂട്ടി ഫയർ ക്ലേ 870 degrees Celsius വരെയുള്ള ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഫയർ ക്ലേ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫയർ ബ്രിക്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫയർ ബ്രിക്സ് ആകട്ടെ ചിമ്മി, ഫർണേസ് പോലുള്ള ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആവശ്യമായ കൺസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫയർ ക്ലേ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ബ്രിക്സിനെയാണ് ഫയർ ബ്രിക്സ് അഥവാ റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ ഫയർ ബ്രിക്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ 5 to 10% വരെ ഉണ്ടാകാൻ പാടുള്ളൂ. ഫയർ ബ്രിക്സിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. അസിഡിക് ഫയർ ബ്രിക്സ്, ബേസിക് ഫയർ ബ്രിക്സ് ആൻഡ് ന്യൂട്രൽ ഫയർ ബ്രിക്സ്. അസിഡിക് ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഫയർ ബ്രിക്സിനെയാണ് അസിഡിക് ഫയർ ബ്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഓർഡിനറി ഫയർ ബ്രിക്സും സിലിക്ക ബ്രിക്സും. ഇതിന്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ 95 to 97% സിലിക്കയും കുറച്ച് ലൈമുമാണ് യൂസ് ചെയ്യുന്നത്. അസിഡിക് ഫയർ ബ്രിക്സിന്റെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് 2000 degrees Celsius വരെ പോകുന്നു. ബേസിക് ഫയർ ബ്രിക്സ് ആകട്ടെ ബേസിക് ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഡോളമൈറ്റ് ബ്രിക്സും മെഗ്നീഷ്യ ബ്രിക്സും. ന്യൂട്രൽ ഫയർ ബ്രിക്സ് യൂസ് ചെയ്യുന്നത് ന്യൂട്രൽ ലൈനിങ്ങിനാണ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ക്രോമൈറ്റ് ബ്രിക്സും ഹൈ അലൂമിന ബ്രിക്സും. അടുത്തതായി ബ്രിക്സിൽ കണ്ടുവരുന്ന ചില ഡിഫെക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തേതാണ് ഓവർ ബേണിംഗ് ഓഫ് ബ്രിക്സ്. ബ്രിക്സിന്റെ ബേണിംഗ് ടെമ്പറേച്ചറിൽ കൂടുതൽ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു സോഫ്റ്റ് മോൾട്ടൻ മാസ് ആയി മാറുകയും ബ്രിക്സിന്റെ ഷേപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓവർ ബേൺഡ് ബ്രിക്സ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാറില്ല. അടുത്തതാണ് അണ്ടർ ബേണിംഗ് ഓഫ് ബ്രിക്സ്. ബ്രിക്സിന് ആവശ്യമായ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ ഫ്യൂഷനും നടക്കാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രിക്സിലെ പോർസ് ക്ലോസ് ആകാതെ അതേപോലെ നിൽക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ബ്രിക്സിന് ഹയർ ഡിഗ്രി ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാകുന്നു. കൂടാതെ ആവശ്യമായ കംപ്രസീവ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നില്ല. അണ്ടർ ബേൺഡ് ബ്രിക്സ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാറില്ല.
അടുത്ത ഡിഫക്റ്റ് ആണ് ബ്ലോട്ടിംഗ്. ബ്രിക്സിന്റെ സർഫസില് ഒരു സോളൻ മാസ് ഫോം ചെയ്യുമ്പോഴാണ് ഇതിനെ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് എക്സസ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററോ കാർബണേഷ്യസ് മാറ്ററോ സൾഫറോ ബ്രിക് ക്ലേയില് പ്രസന്റ് ആയിരിക്കുമ്പോഴാണ്. അടുത്ത ഡിഫക്റ്റ് ആണ് ബ്ലാക്ക് കോർ. ബ്രിക് എർത്തിനുള്ളിൽ ബിറ്റൂമിനസ് മാറ്ററോ കാർബണോ ലാർജ് എമൗണ്ടിൽ ഉണ്ടെങ്കിലും ഇത് ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് ബ്ലാക്ക് കോർ എന്ന ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ഡിഫക്റ്റ് ആണ് ചഫ്സ്. ബേൺഡ് ബ്രിക്സിൽ, അതായത് ഹോട്ട് ആയിട്ടുള്ള ബേൺഡ് ബ്രിക്സിൽ റെയിൻ വാട്ടർ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഡീഫോർമേഷനെയാണ് ചഫ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഡിഫക്റ്റ് ആണ് ചെക്സ് അഥവാ ക്രാക്സ്. ബ്രിക് എർത്തിനുള്ളിൽ എക്സസ് വാട്ടറിന്റെ പ്രസൻസോ ലൈമിന്റെ നൊഡ്യൂൾസിന്റെ പ്രസൻസോ ഉണ്ടെങ്കിലാണ് ചെക്സ് അഥവാ ക്രാക്സ് എന്ന ഡിഫക്റ്റ് അറൈസ് ചെയ്യുന്നത്. വാട്ടറുമായിട്ട് കോൺടാക്ടിൽ വരുമ്പോൾ ബ്രിക്സ് വാട്ടർ അബ്സോർബ് ചെയ്യുകയും ഇതിലെ ലൈമുമായിട്ട് ഈ വാട്ടർ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ബ്രിക്സിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവുകയും ക്രാക്സ് വീഴുകയും ചെയ്യുന്നു. എന്നാൽ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ എക്സസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ബ്രിക്സ് ബേൺ ചെയ്യുന്ന സമയത്ത് ഷ്രിങ്കേജ് ക്രാക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെക്സ് അഥവാ ക്രാക്സ് അറൈസ് ചെയ്യാം. അടുത്ത ഡിഫക്റ്റ് ആണ് സ്പോട്സ്. ബ്രിക് എർത്തിനുള്ളിൽ അയൺ സൾഫൈഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ബ്രിക്ക് ബേൺ ചെയ്ത് വരുമ്പോൾ ബ്രിക്കിന്റെ സർഫസിൽ ബ്ലാക്ക് സ്പോട്സ് കാണാൻ പറ്റുന്നു. ഇതിനെയാണ് സ്പോട്സ് എന്ന ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പോട്സിന്റെ പ്രസൻസ് കൊണ്ട് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്തില് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിലും എക്സ്പോസ്ഡ് മേസൺറി വർക്കില് സ്പോട്സ് എന്ന ഡിഫക്റ്റ് കാരണം ബ്രിക്സ് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അടുത്ത ഒരു ഡിഫക്റ്റ് ആണ് എഫ്ലോറസെൻസ്. ബ്രിക് മെറ്റീരിയലിലെ സോളിബിൾ സോൾസിന്റെ പ്രസൻസ് ആണ് എഫ്ലോറസെൻസ് എന്ന ഡിഫക്റ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത ഡിഫക്റ്റ് ആണ് ലാമിനേഷൻസ്. ബ്രിക്കിന്റെ ഫേസിൽ നിന്നും തിൻ ലാമിനെ ആയിട്ട് മെറ്റീരിയൽ ഇളകി വരുമ്പോഴാണ് അതിനെ ലാമിനേഷൻസ് എന്ന ഡിഫക്റ്റായി വിളിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് ബ്രിക്ക് മെറ്റീരിയലിലെ ക്ലേയിലെ വോയിഡ്സില് എയർ ട്രാപ്പ് ആകുമ്പോഴാണ്. അടുത്ത ഡിഫക്റ്റ് ആണ് ബ്രിക് സ്പാളിംഗ്. ഇറഗുലർ പോർഷൻസ് ബ്രിക്കിൽ നിന്നും ഇളകി വരുമ്പോഴാണ് അതിനെ ബ്രിക് സ്പാളിംഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് ബ്രിക്കിനുള്ളിലെ വാട്ടറിന്റെ അൺഈവൻ ഹീറ്റിംഗ് കാരണമാണ്. അടുത്ത ഡിഫക്റ്റ് ആണ് ലൈൻ ബ്ലോയിങ്. ബ്രിക്സിന്റെ സർഫസിന്റെ ഡിസിന്റഗ്രേഷൻ ലൈൻ ബ്ലോയിങ് എന്ന ഡിഫക്റ്റിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇത് സംഭവിക്കുന്നത് ബ്രിക് എർത്തിലെ ലൈമിന്റെ ലംസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ്. ഇത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ബേൺ ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ ഉണ്ടായി ബ്രിക്കിന്റെ ഡിസിന്റഗ്രേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ ബ്രിക്സ് എന്ന ടോപ്പിക്കിലെ ഈ പാർട്ട് 1 വീഡിയോ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.